നമസ്കാരം. ദൃഷ്ടിദോഷം, ശത്രു ദോഷശാന്തി, ശത്രുക്കളുടെ ഉപദ്രവം, ഇങ്ങനെയൊക്കെ നമ്മളെ ശത്രുക്കൾ ആരോ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള മനസ്സിന് തോന്നലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്നാൽ തന്നെയും അങ്ങനെയൊക്കെ ദോഷം തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഹനുമത് ജയന്തിയിൽ, അതായത് ഈ വരുന്ന ഏപ്രിൽ 17 ഹനുമത് ജയന്തി ദിവസമാണ്. അന്നേ ദിവസം നമുക്ക് ആഞ്ജനേയൻ്റെ ഈ മഹാമന്ത്രം നമ്മൾ ജപിക്കുന്നത് ഗുണകരമാണ്. വ്രതനിഷ്ഠയോടുകൂടി 2 നേരവും, കുറച്ച് ദിവസമൊന്ന് ബുദ്ധിമുട്ടിയാൽ മതി, വ്രതനിഷ്ഠയോടുകൂടി 2 നേരവും ഈ മന്ത്രങ്ങൾ 3 പ്രാവശ്യം വീതം ചൊല്ലണം. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന മന്ത്രങ്ങൾ ഹനുമത് ജയന്തി ദിവസമാണ് ജപം തുടങ്ങേണ്ടത്. എത്ര ദിവസം ചൊല്ലുന്നോ അത്രയും നന്ന്. എന്നും സസ്യഭൂക്കും ബ്രഹ്മചര്യവും പാലിക്കുന്നവർക്കൊക്കെ അത് എല്ലാ ദിവസവും ചൊല്ലാം. അല്ലാത്തവർക്ക് കുറഞ്ഞത് 41 ദിവസം ചെയ്യാം, 90 ദിവസം ചെയ്യാം. അപ്പം നിങ്ങളുടെ ഒരുവിധമുള്ള എല്ലാ ദോഷങ്ങളും മാറിക്കോളും. തുടങ്ങുന്നത് ഹനുമത് ജയന്തി ഏപ്രിൽ 17 തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഓം ഹം ഹനുമതേ നമ. ഓം ഹം വീരാഗ്രജായ നമ. ഓം ഹം ശ്രേഷ്ഠായ നമ. ഓം ഹം യോഗേശ്വരായ നമ. ഓം ഹം തപസ്സിനേ നമ. ഓം ഹം സൂര്യജ്യോതിസേ നമ. ഓം ഹം ബാലസ്വരൂപിണേ നമ. ഓം ഹം ശത്രുസംഹാരിണേ നമ. ഓം ഹം ജ്വാലാസ്വരൂപവദേ നമ. ഓം ഹം ശിവാംശോദഭവായ നമ. ഓം ഹം ചന്ദ്രാംശുജിപ്രിയായ നമ. ഓം ഹം ചന്ദ്രാംശുപ്രിയായ നമ. ഓം ഹം ജഗദാമേഘവർണായ നമ. ഓം ഹം ഋഷിജനപൂജിതായ നമ. ഓം ഹം കാലചക്രപ്രവർത്തകായ നമ. ഓം ഹം വിശ്വപൂജിത പദാദ്വിജായ നമ. ഓം ഹം ഹരിബ്രഹ്മാന്ദ്രപ്രിയ ശിഷ്യായ നമ. ഓം ഹം ഹരിബ്രഹ്മാന്ദ്രപ്രിയ ശിഷ്യായ നമ. ഓം ഹം വേദപരാഗ ഉത്തമായ നമ. ഓം ഹം അഗമാദി പ്രവീണായ നമ. 18 മന്ത്രങ്ങളാണ്. ഈ 18 മന്ത്രങ്ങളും നിങ്ങൾ 18 ഉരു ജപിച്ച്, ഇനി ഉണ്ടായിട്ട് ഒരു കാര്യം, 18 ഉരു നിങ്ങൾ നല്ലതുപോലെ ജപിച്ച്, 3 പ്രാവശ്യം വെച്ച് ജപിച്ച് 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 ഒരു ഭസ്മം നമുക്ക് തയ്യാറാക്കാം. ഭസ്മം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ മന്ത്രങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം, ഇത് 18 മന്ത്രം 1 പ്രാവശ്യം ജപിക്കുക, 2 പ്രാവശ്യം ജപിക്കുക, 3 പ്രാവശ്യം ജപിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണേൽ 108 ഉരു ജപിക്കാം. 3 പ്രാവശ്യം ജപിച്ചാൽ നമ്മുടെ ദോഷങ്ങളും ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷമൊക്കെ മാറും. 108 ഉരു ഈ 18 മന്ത്രവും ജപിച്ച്, ഭസ്മം കയ്യിൽ വെച്ച് ജപിച്ചതിന് ശേഷം നിങ്ങൾ ഈ ജപിച്ച ഭസ്മം ദൃഷ്ടിദോഷത്തിന് പരിഹാരമായിട്ട് നമ്മൾ നെറ്റിയിൽ തൊടുക. എന്നിട്ട് തൊട്ടതിന് ശേഷം സന്ധ്യാദീപം തെളിയിച്ചിട്ട് വീട്ടിൽ സന്ധ്യാവിളക്ക് കൊളുത്തിയ ശേഷം ഈ ഭസ്മം നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വിതറിയിടുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷങ്ങളൊക്കെ നമുക്ക് മാറും. 7 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യണം. 1 ദിവസം ജപിച്ചാൽ പോരാ, ഈ ദിവസം തന്നെ ഇത് ജപിക്കുന്നതിനോടൊപ്പം തന്നെ 7 ദിവസവും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 108 ഉരു ജപിക്കുക. ജപിച്ചിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചിട്ട് നമ്മൾ വീടിനെ ചുറ്റുവിടുക, നമ്മൾ ഉതുത്തുടുക. അപ്പം നമ്മുടെ ദൃഷ്ടിദോഷങ്ങളും കണ്ണീറും ഒക്കെ മാറിക്കോളും. ഇത് ചെയ്യുന്നത് ഈ ഹനുമത് ജയന്തി ദിവസം ആയിരിക്കണം. അന്ന് മുതൽ 7 ദിവസം അടുപ്പിച്ച് ചെയ്യാം. വ്രതനിഷ്ഠയോടെ നെറ്റിയിൽ ധരിക്കുകയും ഒരു തുള്ള് നമ്മുടെ നാവിലേക്ക് കിട്ടുക കഴിഞ്ഞാൽ ഉള്ളിലെ കൈവശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഉപാസകനെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഉപാസകനായിട്ട് ഇത് മന്ത്രം ചെയ്യുക. ഹനുമത് സേവ ചെയ്യുന്ന ആളുകളെ ഉപാസന ഉണ്ടാവുക, അവരൊക്കെ 7 ദിവസം ചിലപ്പോൾ ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യുക, വ്രതശുദ്ധിയോടുകൂടി ഈ പറയുന്ന ദിവസം മുതൽ, ഈ ഹനുമത് ജയന്തി ദിവസം തൊട്ട് ഈ മന്ത്രം ശക്തമായിട്ട് മന്ത്രം 108 പ്രാവശ്യം, കുറച്ച് ശ്രമ വേണം, 18 മന്ത്രം 7 108 പ്രാവശ്യം ജപിച്ച് ഭസ്മത്തിൽ നമ്മൾ ജപിച്ച് ശക്തിപ്പെടുത്തി നമ്മളും തൊട വീടിനെ ചുറ്റും തളിക്ക് 7 ദിവസം അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്താലും നിങ്ങളുടെ ഈ പറയുന്ന ശത്രുദോഷവും ബാക്കി ദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും എല്ലാം മാറിക്കൊള്ളും. 17 ഹനുമത് ജയന്തി ആയിട്ട് വരുന്നത്.